കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഒരു മഹാകാര്യമെന്ന മട്ടിൽ ചെറുത് പറയുകയുണ്ടായി ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുക മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനും മത്സ്യബന്ധനത്തിനാകെ ആ മേഖലക്കാകെ പുരോഗതി ഉണ്ടാക്കാനുള്ള ഇടപെടൽ മാത്രമാണ് സർക്കാർ നടത്തുന്നത് അത് തീരദേശങ്ങളിലെ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിലൂടെ തിരിച്ചറിയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കുപ്രചരണം നടത്തി അവരുടെ മനസ്സിനെ സർക്കാരിനെതിരാക്കി തിരിച്ചുവിടാം എന്ന വ്യാമോഹം നടപ്പാകുന്നതല്ല മത്സ്യമേഖലയിൽ കൃത്യമായ നയം രൂപീകരിച്ചിട്ടുണ്ട് ആ നയം നടപ്പാക്കുകയും ചെയ്യുന്ന സർക്കാരാണിത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് ഫിഷറീസ് നയം നടപ്പാക്കുന്നത് അതിൽ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് അത് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒന്ന് പറഞ്ഞത് വിദേശ ട്രോളറുകൾക്കോ തദ്ദേശീയ കോർപ്പറേറ്റുകളുടെ യാനങ്ങൾക്കോ ആഴക്കടൽ മത്സ്യബന്ധനം നടത്താനുള്ള അനുവാദം നൽകാതിരിക്കാനും ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിൽ അവയെ പ്രവേശിപ്പിക്കാതിരിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തും കാരണം കേന്ദ്ര ഗവൺമെൻ്റാണ് അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുള്ളത് നേരത്തെ അപ്പോൾ അത് ഇവിടെ നട ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറിൽ സമ്മർദ്ദം ചെലുത്തും രണ്ടാമതായി പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ തീരക്കടലിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്ക് നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കും എന്നാൽ കാലഹരണപ്പെടുന്ന യാനങ്ങൾക്ക് പകരമായി പുതിയ യാനങ്ങൾക്കുള്ളിൽ അനുമതി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രം നൽകും ഇതാണ് സർക്കാരിൻ്റെ നയം ഇപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് ഉതകുന്നൊരു നയമാണിത് ഇതുമായി ബന്ധപ്പെട്ട് ഇനി പുതിയ യാനങ്ങൾ വേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് നൽകുക എന്ന് നയത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം അതേ നയത്തിൽ മത്സ്യ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണ സംരക്ഷണത്തിനായി സ്വീകരിച്ച നിലപാടുകളും വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വില നിശ്ചയിക്കുന്നതിനും സ്വതന്ത്രമായി വില്പനയിലേർപ്പെടുന്നതിനുമുള്ള അവകാശം അവർക്ക് ഉറപ്പുവരുത്തും അത് മത്സ്യത്തൊഴിലാളിയെ കണ്ടുകൊള്ളുന്ന നയമാണ് ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് മത്സ്യത്തൊഴിലാളികളെ തീരെഴുതി കൊടുക്കുക എന്ന നയം കൊണ്ടുവന്നത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവിന് ഓർമ്മയില്ലേ മറന്നുപോകാനിടയില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ആ നയം നേരത്തെ കൊണ്ടുവന്നത് കോൺഗ്രസ് നേതാവ് നരസിംഹറാവു ആയിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ആ ഘട്ടത്തിലാണ് ആഴക്കടലിൽ നിന്ന് മത്സ്യസമ്പത്ത് അരിച്ചെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വിദേശ ഭീമന്മാർക്ക് അവസരം നൽകിയത് അതിനെതിരെ പോരാടിയ പാരമ്പര്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി എക്കാലവും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ചരിത്രമുള്ള ഇന്നും ആ പോരാട്ടം തുടരുന്ന രാഷ്ട്രീയമാണ് ഈ സർക്കാരിൻ്റെ നയങ്ങളെ സ്വാധീനിക്കുന്നത് മത്സ്യബന്ധനത്തിനായി ആഴക്കടൽ വിദേശ വിദേശകുത്തകളുടെ ലാഭപ്പൊതിക്ക് തുറന്നുകൊടുത്ത കോൺഗ്രസിൻ്റെ നയമല്ല ഈ സർക്കാരിൻ്റെ ഇത് ഇത്രയും കാലത്തെ പ്രവർത്തനം ഇത് അർത്ഥശങ്കക്കിടമില്ലാതെ തെളിയിച്ചതുമാണ് വിദേശ ട്രോളറുകൾക്കോ തദ്ദേശീയ കോർപ്പറേറ്റുകളുടെ ട്രോളറുകൾക്കോ ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നതിന് അനുമതി പത്രം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും നിരന്തരമായ എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന നയത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ സ്വദേശ കമ്പനികൾക്ക് നൽകി വന്നിരുന്ന അനുമതി പത്രം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാരിൻ്റെയും മത്സ്യത്തൊഴിലാളി സംഘടനകളുടെയും നിരന്തരമായ എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലെ കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന നയത്തിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ സ്വദേശ കമ്പനികൾക്ക് നൽകി വന്നിരുന്ന അനുമതി പത്രം നിർത്തലാക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആഴക്കടൽ മത്സ്യബന്ധനത്തോടുള്ള നിലപാട് ഇതിൽ നിന്നും വ്യക്തമാണ് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഉതകുന്ന ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധന ആഴക്കടൽ യാനങ്ങളുടെ ഉടമസ്ഥരാക്കി പ്രോത്സാഹിപ്പിക്കുകയാണ് മത്സ്യബന്ധനത്തിന് പോകാൻ തയ്യാറാകുന്ന മത്സ്യത്തൊഴിലാളികളെ ഈ ആഴക്കടൽ യാനങ്ങളുടെ ഉടമസ്ഥരാക്കി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമാണ് സംസ്ഥാന ഫിഷറീസ് നയത്തിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം അതിലൊരു കോർപ്പറേറ്റിനും സ്ഥാനമില്ല ഇവിടെ ദേശീയമായതോ വിദേശമായുള്ളതോ ആയ കോർപ്പറേറ്റുകൾക്ക് സ്ഥാനമില്ല ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശീയ തദ്ദേശീയ കോർപ്പറേറ്റുകളെയോ കമ്പനികളെയോ കേരള തീരത്ത് അനുവദിക്കുകയില്ല എന്ന സംസ്ഥാന ഫിഷറീസ് നയത്തിലെ സുവ്യക്തമായ നിലപാടിൽ നിന്നും വ്യതികരിച്ച് ഒരു പദ്ധതിക്കും അനുമതി നൽകില്ല ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പൊതുവായ നയമാണ് കൃത്യമായ ഉറപ്പാണ് അതിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോകുന്ന സർക്കാരല്ലേ ഇത് അതുകൊണ്ട് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ് എന്ന പുകമറ സൃഷ്ടിച്ച് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാം എന്ന വ്യാമോഹം ആർക്കും വേണ്ടതില്ല